ഇതിൽ മലമ്പുഴ നിയോജനമണ്ഡലത്തിൽ പുതുശ്ശേരിയും മലമ്പുഴയും ഏലപ്പുള്ളി കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റിലും ഇപ്രാവശ്യം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഇപ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏലപ്പുള്ളി പിടിച്ചു. പക്ഷെ നമ്മൾ പുതുശ്ശേരിയും നമുക്കറിയാം ഒപ്പത്തിനൊപ്പമാണ്. അപ്പം അകത്തെ തറയിൽ പറഞ്ഞത് ശരിയാണ്, അത് സംഘടനാ സംവിധാനം പ്രകാരം അകത്തെ തറയിൽ നമ്മൾ പക്ഷിച്ചിട്ടു. ആ പാർട്ടി അത് ഇടപെട്ടിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വർക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് ലക്ഷ വിജയം അകത്തെ തറയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ പറയാനുള്ളത്. പക്ഷേ പ്രഭാകരനും പറഞ്ഞു പ്രകാശന്മാരും അനുസരിച്ചാൽ അതിൽ ഒട്ടനവധി പോരായ്മകൾ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടല്ലോ, ഇവിടെ നമ്മളുടെ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ പറഞ്ഞത് സംസ്ഥാന ലെവലിന്റെ അവാർഡ് വാങ്ങിച്ച കർഷകർ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്തുണ്ട്. പറയാം പുതുശ്ശേരി പഞ്ചായത്ത് വ്യവസായ മേഖലയാണ്, ഒരു കാർഷിക മേഖലയുമാണ്. പക്ഷെ സ്റ്റേറ്റ് ലെവലിൽ അവാർഡ് വെച്ചത് പ്രധാനമറിയാം പുതുശ്ശേരിയിൽ പതിമൂന്നില്ല. പക്ഷെ അത്രയും താല്പര്യം എടുത്തിട്ട് നിൽക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൽ കർഷകർ, ആ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ 18 കോടി രൂപ റെയിൽവേ ഫണ്ട് നടത്താൻ വേണ്ടി ഫണ്ട് മാറ്റിവെച്ചു. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷം അത് നടപ്പിലാക്കിയിട്ടില്ല. ആ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള അത് എന്താ കാരണം പറയുന്നത്, നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട് അവിടെ ഇത് സക്സസ് ആയിട്ടുണ്ട്. കാരണം കാട്ടാനകളുടെ കടലാക്രമണം വരുന്ന സമയത്ത് വിളവെടുപ്പ് നടത്തുന്ന സമയത്താണ് ഇത് കടലാക്രമണം. അപ്പൊ വിളവെടുപ്പ് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി കർഷകർക്കുണ്ട്. അത് ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് മുന്നോട്ട് തൊട്ടിട്ട് ഈ പറഞ്ഞ പുതുശ്ശേരി മലബാർ സിമെന്റിലേക്കും സിമെന്റ് ഫാക്ടറി വരയ്ക്കും ചെയ്ത കൃഷിക്കാരൻ നമ്മളെ 6 പഞ്ചായത്തിൽ കർഷകരെ സഹായിക്കാൻ പറ്റും. പക്ഷെ അത് ഇതുവരെ നടത്തിയിട്ടില്ല. അത് പല പാടശേഖര സമിതിയാണ് ശരി, കർഷക കൂട്ടായ്മ ഒക്കെ ചെയ്ത് ഫോറസ്റ്റ് മിനിസ്ട്രിയും മറ്റുള്ളവരെയൊക്കെ പോയി കണ്ടു. ഈ നിമിഷം വരെ നടപടി എടുത്തിട്ടില്ല. അത് കർഷകർ വളരെ അത് ഈ 6 പഞ്ചായത്തുള്ള കർഷകർ വളരെ 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 എന്താ പറയാ വിഷമത്തിലാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രണ്ടാമത് വന്നിട്ട് നമ്മുടെ പാഡിക്കോ ഏലപ്പുള്ളിയിലാണ് അതൊരു സഹകരണ സ്ഥാപനമാണ്. പക്ഷെ ഈ നിയോജക മണ്ഡലത്തിൽ ഏലപ്പുള്ളിയിലാണ് ഈ പാഡിക്കോ. നമ്മള് ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ന കർഷകരുടെ നെല്ലും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എടുക്കാൻ ഈ പാഡിക്കോ കഴിയും. പക്ഷെ 4 വരെയും അതിനുള്ള അത് ഭരിക്കുന്നത് അതിന്റെ മറ്റേ പ്രസിഡന്റ് LDF CPMന്റെ ആളാണ്, ബോർഡ് അവരുടെയാണ്. പക്ഷെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ പാഡിക്കോ അത് എടുത്ത് കൃഷിക്കാരന് സൗകര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് പാഡിക്കോ. അത് നടന്നിട്ടില്ല. ഒന്ന്, രണ്ടാമത് വന്നിട്ട് ഞാൻ ക്ഷീര കർഷകർ നമുക്കറിയാലോ ഇപ്പൊ കോവിഡും ഒക്കെ വന്ന ആ രൂക്ഷമായിട്ടുള്ള ഈ ഒരു വർഷം കഴിഞ്ഞു ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ക്ഷീര കർഷകർ പാലളന്നാൽ ഒരാഴ്ചയുള്ളിൽ പേയ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥാപനം ഇന്ന് ക്ഷീര കർഷകരുടെ മിൽമ സൊസൈറ്റിയിലുണ്ട്. വേറെ ഏതും കിട്ടില്ല. നെല്ലളന്നാലൊക്കെ ചിലപ്പോ മാസങ്ങളാവോ ആയിട്ടും പേയ്മെന്റ് കിട്ടില്ല. ഇത് ചൊവ്വ ഒരാഴ്ച എന്നുള്ള പേയ്മെന്റ് അവരുടെ വീട്ടിലെത്തും. അത്രയും സൗകര്യമായിട്ടുള്ള ഈ മിൽമ പ്ലാന്റ് പോലും നമ്മുടെ നിയോജക മണ്ഡലത്തിലാണ്. അപ്പൊ ക്ഷീര കർഷകർ സഹായിക്കുന്ന നടപടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇപ്പോഴും വളരെ എന്താ പറയുക, കർഷകരെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മറ്റേ ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഈ ക്ഷീര കർഷകർ. പിന്നെ രണ്ടാമത് വന്നിട്ട് ഈ പ്രധാനമായിട്ടും അറിയാം ട്രേഡ് യൂണിയനകത്ത് ഞാനും ട്രേഡ് യൂണിയനകത്ത് നിൽക്കുന്നതാണ്. ഞങ്ങൾ അതാണ് പരസ്പരം എങ്ങനെയും ആഴ്ചയിൽ 2-3 വർഷക്കാരും ചില കമ്പനികളിലൊക്കെ പ്രശ്നം വരും, ഒരുമിച്ചിരിക്കും അത് തീർക്കും. അപ്പൊ അങ്ങനെ നിർബന്ധങ്ങളാണ്. അപ്പൊ അങ്ങനെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഈ പറഞ്ഞ ഇവിടെ ട്രേഡ് യൂണിയൻ രംഗത്ത് നമ്മുടെ പുതുശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം എന്താ പറയുക, ഒരു സ്ഥാപനം കൂട്ടിപ്പോകാൻ പാടില്ല എന്ന് പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ. പക്ഷെ ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ ഒരുപാട് അടച്ചു. പെപ്സി അടിച്ചു, വെള്ള ഡിസ്ലിൻസ് അടിച്ചു, മാരിക്കോ അടിച്ചു, പോസോ അടിച്ചു, അങ്ങനെ ഒരു ഒട്ടനവധി കമ്പനികൾ അടച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഗവൺമെന്റും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന തൊഴിൽ വകുപ്പും കാര്യമായിട്ട് അത് ഇടപെടാത്തതിന്റെ കാരണം കൊണ്ടാണ് ഇപ്പോഴും അത് ഒരു പരിഹാരമാകാതെ നിൽക്കുന്നതാണ്. തൊഴിലാളികൾ അതിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ
ഇന്ന് ഉപജീവന കാരണം ഞാൻ രാത്രി 25-30 വർഷമായ തൊഴിലാളികളാണ്. അവർക്ക് വേറൊരു സ്ഥലത്തിന് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ആ പ്രയാസം നമ്മുടെ വ്യവസായ മേഖലയിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ അറിയപ്പെടുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഇതുമാതിരി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് മുൻകൂട്ടി അത് പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാകുന്നില്ല ഭരണാധികാരികൾ. അപ്പൊ ഭരണാധികാരികളും അതിന് ഭരണ നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട എം എൽ എ ആണ് ശരി, മന്ത്രിയാണ് ശരി, ഭരണപരിഷ്കാര ചെയർമാനും ശരി, അതിന് നേതൃത്വം കൊടുക്കുന്നവര് അത് ഗൗരവമായി ഇടപെട്ടതാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമായി. അങ്ങനെ ഇപ്പോൾ റിംഗ് റോഡ് മലമ്പുഴയിൽ അതും പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പൊ ഈ കൈ 2 ദിവസം മുമ്പ് ഞാൻ മറ്റേ മലമ്പുഴ പഞ്ചായത്തിന് മുമ്പ് ചേമ്പളക്കര ഒരു പാലം മറ്റേ ഈ പ്രളയത്തില് നമ്മുടെ താന്നിരിക്കണം, അതിൽ കൂടിയാണ് താറും പോയത്. പക്ഷെ അതും നടപടി. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഉരുൾപൊട്ടൽ പുതുശ്ശേരി പഞ്ചായത്തില് 5-ാം വാർഡിൽ എന്റെ വാർഡിലാണ്, ഞാൻ കഴിഞ്ഞ പ്രദേശം വാർഡ് മെമ്പറാണ്. പക്ഷെ അവിടെ അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അവിടെ ഫണ്ട് 4.5 കോടി രൂപ അന്ന് ഫണ്ട് പാസ്സാക്കി തന്ന അച്ഛൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചിറ്റൂർ എം എൽ എ അച്ഛനൻ ഇടപെട്ടിട്ടാണ് അവിടെ 4.5 കോടി രൂപ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ചെയ്തത്. വേലഞ്ചേരി മല അറിയാം നിങ്ങൾക്ക് എല്ലാവരും 300-350 ഏക്കറ അങ്ങനെ ഇപ്പോഴും അതിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല. അപ്പം അത് ആ ഫണ്ട് അനുവദിച്ച് അച്യുതൻ എം എൽ എ ഇടപെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിനെ കൊണ്ട് പറഞ്ഞ് മാണി സാറായിരുന്നു അന്ന് ധനകാര്യമന്ത്രി. അങ്ങനെ സ്പെഷ്യൽ ഓർഡർ വെച്ചിട്ടാണ് അവിടെ 4.5 കോടി രൂപ അത് പാസ്സാക്കിയത്. എന്നിട്ട് ഇവിടെ അവിടെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 300-350 ഏക്കർ അങ്ങനെ പട്ടാമി പുഴ ഭാരതപ്പുഴ കിടക്കുമ്പോഴാണ് ആ കൃഷിയിടങ്ങളിൽ കിടക്കുന്നത്. അത് കൃഷിക്കാരനെ സഹായിക്കേണ്ട നടപടികളും അതും ചെയ്തില്ല. അപ്പൊ ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ മറ്റേ അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ പൊതുമേഖല തമ്മിൽ ഇൻസ്ട്രുമെന്റേഷൻ ഐടി ഒക്കെ ലാഭത്തിലോടുന്ന കമ്പനികളാണ്. ഇപ്പൊ അതൊക്കെ വിൽക്കാൻ വേണ്ടി ഏത് സമയത്തും അത് ഒരു പിന്നെ പ്രൈവറ്റ് മാനേജ്മെന്റിന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഏത് സമയത്തും സെയിൽ ചെയ്യും. ആ ഒരു BML 2 മാസമായി അവിടുത്തെ തൊഴിലാളികള് കമ്പനിയുടെ പഴുക്കില് ഷെഡ് കെട്ടി. ഇത് റിലയൻസുകാർ കൊടുത്തോ ഇനി അദാനിക്കാർക്ക് കൊടുത്തോ ടാറ്റാക്കാർക്ക് കൊടുത്തോ അവരുടെ കൺഫ്യൂഷൻ ആ തൊഴിലാളികൾ 10-600 തൊഴിലാളികൾ വളരെ എന്താ പറയുക ഒരു ഒരു ഭയത്തോട് കൂടിയിട്ടാണ് ഇന്നിപ്പോ അവിടെ ജോലി ചെയ്യുന്നത്. ഇതുമാതിരി ഒരു പൊതുമേഖല സ്ഥാപനങ്ങളൊക്കെ അന്ന് കൊണ്ടുവന്നത് മറ്റേ യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ്. ആന്റണി സാർ ഡിഫൻസ് മിനിസ്റ്ററാകുന്ന സമയത്താണ് അച്യുതാനന്ദ് അങ്ങേരാണ് അതിനൊക്കെ എല്ലാവരും കൂടി ചെയ്തു. പക്ഷെ എന്നാ ആ സ്ഥാപനം പോകുന്നു, ഏത് സമയത്തും പോകും. അവിടെ പണിയെടുക്കുന്ന ജോലിക്കാർ വളരെ ഭീതിയിലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട. അത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി നഷ്ടത്തിലോടുന്ന സ്ഥാപനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാം.